ഹലോ ഹായ് ഇന്ത്യ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഞാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു എന്താ പറയുക, ഒരു ആളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ മനസ്സുകൊണ്ട് ഒരു ആളിനോട് ഉപമിക്കാൻ പറ്റുന്ന ഒരു കമ്പനി അവർ എന്നെ തേടി വന്നിരിക്കുകയാണ്. അവരുമായിട്ട് ഞാൻ വീണ്ടും കണ്ടുമുട്ടുന്നു. ആ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു അംഗീകാരം എന്ന് മാത്രമല്ല, അതൊരു എന്താ പറയുക, ഒരു ഹോൾ ഒരു സർക്കിൾ കറങ്ങി തിരിച്ച് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വർഷങ്ങൾക്ക് മുന്നേ മാജിക് അവൻ്റെ ഫസ്റ്റ് സ്പോൺസേഴ്സ്, അതായത് ബ്രാൻഡ് ചെയ്തതും സ്പോൺസർ ചെയ്തിരുന്നതും മാഗി ആയിരുന്നു. അതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പോൾ ഈ മാഗി മാജിക് ഓവൻ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10-15 വർഷത്തോളം മാഗിയുടെ ബ്രാൻഡിങ് ആയിരുന്നു, സ്പോൺസേർഡ് ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം പോയിക്കൊണ്ടിരുന്നത്. മാഗി ക്യൂബ്സിന് വേണ്ടിയിട്ട് ധാരാളം റെസിപ്പീസ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. എന്തൊക്കെ എല്ലാവരും മാഗി ആൻറ്റിയും മാഗി ചേച്ചിയെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. പാർവതി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ പാർവതി മാഗി മാഗി എന്നാണ് എല്ലാവരും വിളിച്ച് കളിയാക്കുന്നത്. അങ്ങനെ ഒരു നിക്നെയിം പോലെയായിരുന്നു. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മൂന്ന് കാര്യമാണ്, നമ്മുടെ കേരള ടച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഫിഷ് മോളി ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ. അപ്പോൾ ഫിഷ് മോളിയാണ് ഒരു ഐറ്റം, പിന്നെ രണ്ടായിട്ടും ഞാൻ ഇനി വരും ദിവസങ്ങളിൽ കാണിച്ചിരുന്നതാണ്. അതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് കുറച്ച് ക്രീമിയാണ്, ഭയങ്കര ക്രീമിയാണ്. അവരുപയോഗിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി തേങ്ങയിലാണ് അവർ ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ക്രീമി ടെക്സ്ചർ വരുന്നത്. പിന്നെ തേങ്ങയുടെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റൽ ഫ്ലേവറും കൂടിയല്ലേ. അപ്പോൾ എപ്പോഴും ഫിഷിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന കാര്യമാണ് തേങ്ങ എന്ന് പറയുന്നത്, നമ്മുടെ തനതായ കേരളത്തിൻ്റെ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആരാണ് ഈ തേങ്ങയൊക്കെ ചിരകി പാലെടുക്കുന്നൊക്കെ വലിയ പാലല്ലേ. അപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ എന്തെളുപ്പം, പ്രത്യേകിച്ച് മാഗിയുടെ ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് റിച്ച് ആൻഡ് ക്രീമിയാണ്. നല്ലൊരു കോക്കനട്ട് ഫ്ലേവർ നന്നായിട്ട് കിട്ടുകയും ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ പാർവതിക്കാണെങ്കിൽ മീനെന്ന് പറഞ്ഞാൽ ജീവനാണ്. ഓക്കെ, ഫിഷ് ഏത് രൂപത്തിലാണ്, പ്രത്യേകിച്ച് ഫിഷ് മോളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാൽമൺ വെച്ചിട്ട് ഫിഷ് മോളി ഉണ്ടാക്കാം. ഞാൻ എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് ഒരു ചതുര കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 മീഡിയം ടൊമാറ്റോയും വട്ടത്തിനുള്ള കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മീൻ, ഇവിടെ ഞാൻ സാൽമൺ ഫിഷാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ടോട്ടലായിട്ട് 260 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് വാങ്ങിയത്. അപ്പോൾ 520 ഗ്രാം ഉണ്ട്. അപ്പോൾ 1/2 kg ഒന്ന് തന്നെ കൂട്ടിയാൽ മതി. അത് സ്കിന്നോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ സ്കിന്ന് മാറ്റുന്ന ഒരു പാടുമില്ല, ഞാൻ കാണിച്ചു തരാം. ദേ ഇതുപോലെ ചെയ്താൽ മതി. ഒരു കത്തി എടുത്തിട്ട് മീനിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലായിട്ട് ആ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ആ നൈഫ് സ്കിന്നിനോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വാർന്നെടുത്താൽ മതി. അപ്പോൾ അത് ഈസി ആയിട്ട് ഇളകി വരും. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് മീനും 2 സൈഡിൽ നിന്നും ഇതുപോലെ ചെയ്തിട്ട് ആ സ്കിന്ന് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ എല്ലാ മീനും കട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാം കൂടി ചേർത്തൊരു 16 പീസോളം ഉണ്ട്. ഒരു 8 പേർക്കെല്ലാം കഴിക്കാൻ ധാരാളം മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. ഇനി നമുക്ക് കുറച്ച് ക്രീമി തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കി വയ്ക്കാം. 2.5 കപ്പ് വെള്ളം. അപ്പോൾ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ ഒരു പാക്കറ്റ് കട്ട് ചെയ്തെടുക്കാം. എട്ട് ടേബിൾ സ്പൂൺ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. ആ പാലൊഴിക്കുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. ഒരു 2 പാലിൻ്റെ അയവിലാണ് ഞാൻ കലക്കിയെടുത്തിരിക്കുന്നത്. ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എണ്ണ നല്ല ചൂടായി. ഇനി 1 ടീസ്പൂൺ കടുക് പൊട്ടിത്തുടങ്ങി, സവാള അരിഞ്ഞതും, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചേർക്കാം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു
അര ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഓപ്ഷണലാണ്. ഈ റെസിപ്പിയിൽ അങ്ങനെ പറയുന്നില്ല. പിന്നെ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം പട്ടി ഒരു 2 ഗ്രാമ്പും കൂടി ചേർത്താലും നല്ലതായിരിക്കും. പക്ഷേ ഇതെല്ലാം ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. പക്ഷേ ഈ റെസിപ്പി ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ 2 കാര്യങ്ങളും വേണ്ട, ചേർക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി ടൊമാറ്റോ വട്ടത്തിനരിഞ്ഞതും കൂടി ചേർക്കുന്നു. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റി ടൊമാറ്റോസൊക്കെ ഒന്ന് സോഫ്റ്റ് ആകട്ടെ. ഇനി നമ്മുടെ ക്രീമി കോക്കനട്ട് മിൽക്ക്, ഞാൻ പറഞ്ഞല്ലോ 2 പാലിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പക്ഷേ ഭയങ്കര ക്വാളിറ്റിയാണ്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ എത്രയാണോ നമ്മൾ ചേർക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കുറുകൽ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ, പിന്നെ ക്രീം മാത്രമാക്കി എടുക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പല ടൈപ്പ് ഓഫ് കറീസിനും പല രീതിയിലാണ് നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആണല്ലോ. ഈ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ എവറിതിങ് ഈസ് ഈസി, ഒരുപാടില്ല. എന്തായാലും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. ഇത് മാത്രമല്ല, അതുപോലെ വെജിറ്റബിൾ സ്റ്റൂവിനാണെങ്കിലും ഒക്കെ നമുക്ക് ചേർക്കാം. പിന്നെ പ്രോൺസിൻ്റെ കറി, പല കാര്യങ്ങൾക്കും എക്സോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് ചേർക്കാമല്ലോ. നല്ല ഫ്രഷ് കോക്കനട്ടിൽ നിന്ന് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഇതിനും കിട്ടും. നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാവും ഫ്രഷ് കോക്കനട്ടിൻ്റെ പോലെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം അത് തന്നെയാണ്. ജയിത്തളയെല്ലാം വന്നു തുടങ്ങി. ഇനി മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് തുടങ്ങാം. ഇനി ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അതിൽ കടന്നിട്ട് മീൻ കഷ്ണങ്ങളൊന്ന് വേകും. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു. നോക്കി, മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങി, ഓൾമോസ്റ്റ് കുക്ക്ഡ്. ഇനി വീണ്ടും ഒരു 5 മുതൽ 10 മിനിറ്റ് സമയം മീഡിയം ലോ ഫ്ലെയിമിൽ ഇടാം. അപ്പോൾ ഒരു ഗ്രേവി എത്രത്തോളം തിക്കാകണം അതനുസരിച്ചിട്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുക്കുക. അത് കുറുകൽ എത്ര വേണം അതനുസരിച്ചിട്ട്. വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ഞാൻ ചെറിയ തീയിലിട്ടിരുന്നു. ഇപ്പോൾ നോക്കി, ആവശ്യത്തിന് ചാറുണ്ട്, കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വെറുന്ന് ഞാനില്ല സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നു. എനിക്ക് ഇച്ചിരി കൂടുതൽ ചാറ് വേണം തോന്നി, അതുകൊണ്ട് ഞാൻ ഒരുപാടിട്ട് വറ്റിച്ചിട്ടില്ല. അങ്ങനെ ക്രീമി ക്രീമി ഫിഷ് മോളി ഈസ് റെഡി. ഇത് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇത് ഇച്ചിരി ചാറ് കൂട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി, ചെറിയ തേയിലിട്ടിരുന്നാൽ മതി. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ ചാറ് വേണം. കാര്യം നമ്മൾ ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ റോൾസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നിറച്ച ചാറിലിങ്ങനെ മുങ്ങി കിടക്കുന്നതല്ലേ സുഖം. നല്ല ഒരു പ്രത്യേക സ്വാദാണത്. പിന്നെ ഇതിൻ്റെ ക്രീമിനെസ് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഈ ചൂട് മാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും, തിക്നെസ് കൂടും. നല്ലൊരു മണം, എന്തൊരു മണമാണെന്നത്, സൂപ്പർ മണം. ആ മണം പോലെ തന്നെയാണ് രുചിയും. അപ്പോൾ കഴിച്ചു നോക്കല്ലേ. ബ്രെഡ് വിത്ത് ക്രീമി ക്രീമി ഫിഷ് മോളി. ശരിക്കും നമ്മുടെ സാൽമൺ ഫിഷ് ഇതിന് ബെസ്റ്റാണ് കേട്ടോ. അത് ഇപ്പം മനസ്സിലായല്ലോ. നമ്മുടെ നെമ്മീൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ കൊഞ്ചില ചെയ്യാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനില്ല, മോതയിലൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയത് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇത് സാൽമൺ ബെസ്റ്റാണ്, മാത്രമല്ല ഹെൽത്തിയും. ഇനി ഈ വിളമ്പുന്ന രീതി എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം.
അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താ അറിയാമോ, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ആ ടേസ്റ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിംഗ് ടൈം. ഇഷ്ടംപോലെ ചാറൊക്കെ ഉണ്ട്. ആഹാ, നോക്കിയേ, ഇങ്ങനെ മുക്കിയെടുത്തിട്ട്, യെസ്, യമ്മി യമ്മി. അതുപോലെ തന്നെ അപ്പം ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം, റോൾസിൻ്റെ കൂടെ എല്ലാം കഴിക്കാം, ബ്രെഡ് റോൾസ്. ഇത് ശരിക്കും മാഗിയുടെ ഓൺ റെസിപ്പിയാണ്, എൻ്റെ അല്ല. പിന്നെ ഇതിൽ എന്തൊക്കെ ഇമ്പ്രൊവൈസേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അത് ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തന്നല്ലോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇനിയും വരുന്നുണ്ട് ഒരു രണ്ട് യമ്മി റെസിപ്പീസ്, അതിൽ ഒരെണ്ണം കൂടി മാഗിയുടെ സ്വന്തം റെസിപ്പി, അത് ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും ഇതുപോലെ. ആൻഡ് ദ സെക്കൻഡ് വൺ എൻ്റെ ഓൺ റെസിപ്പി ഫോർ മാഗി, അതും വരും ദിവസങ്ങളിൽ കാണാം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം, ഇത് ഉണ്ടാക്കി നോക്കണം, അതിന് ഫീഡ്ബാക്ക്സ് തരണം. സന്തോഷമാണ് എനിക്ക്, സമാധാനമായി സന്തോഷത്തോടെ കഴിക്കട്ടെ, എൻജോയ് ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.